വെൽക്കം ബാക്ക് ടു ദി യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ മക്ലൂബയുടെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അറേബ്യൻ മക്ലൂബയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ബിരിയാണി പോട്ടിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/4 ഗ്രാമ്പോ ഏലക്കായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു വലിയ സവാള ടോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചമസാല ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. മാഗി ക്യൂബ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ അറേബ്യൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഇതൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മളുടെ ചിക്കൻ ആഡ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ വേവിക്കാനുള്ള മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇതിൽ തന്നെയാണ് നമ്മൾ ചോറൊക്കെ സെറ്റ് ചെയ്യണത്. അപ്പോൾ ചിക്കൻ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത ചിക്കനിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. അപ്പോൾ ഈ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 ക്യാരറ്റ്, 2 ബ്രിഞ്ചാളും 1 ക്യാപ്സിക്കോ ആണ്. 1.5 ക്യാപ്സിക്കോക്കെ എടുക്കുക, പിന്നെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം. പിന്നെ നമുക്ക് 2 പൊട്ടാറ്റോ അല്ലെങ്കിൽ കൂടുതൽ എടുക്കാം. അത് പൊട്ടാറ്റോ നമ്മളുടെ ഒരു മക്ലൂബയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തരും. പിന്നെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഓണിയനും എടുത്തിട്ടുണ്ട്. അതൊക്കെ റൗണ്ടിലാക്കിയിട്ടാണ്, എല്ലാം നമ്മൾ റൗണ്ടിലാക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാതും ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ക്യാപ്സിക്കൊക്കെ ഇതേപോലെ പാനിൽ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. അതേപോലെ തന്നെ തക്കാളിയും സവാളയും ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യാം, സാധാരണ പോലെ ഫ്രൈ ചെയ്യാം. ഈ അതേ സമയം കൊണ്ട് നമ്മളുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിക്കൻ ആ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 കപ്പും വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ആ വെള്ളം തിളയ്ക്കാൻ വെക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് വേറെ ചിക്കൻ പൊരിക്കാനുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പെപ്പർ ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ 1.5 ടീസ്പൂൺ സോയ സോസ് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കളർ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഈ ചിക്കൻ ആ മസാലയിലിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 5 മിനിറ്റ്സ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ആ മസാലയുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി ആഡ് ചെയ്യാം. നമ്മൾ അരി ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിക്കനും കൂടി പൊരിക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുക്കിംഗ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്കത് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രിഞ്ചാളാണ്. ബ്രിഞ്ചാൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് അടിയിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ഇതാ ബ്രിഞ്ചാളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാതും പൊരിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ആ ക്യാപ്സിക്കം, തക്കാളിയും സവാളയും മാത്രമാണ് ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പൊരിച്ചെടുത്തതാണ്. പിന്നെ ക്യാരറ്റിൻ്റെ മുകളിൽ നമ്മൾ പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ തക്കാളിയാണ് വെച്ച് കൊടുക്കുന്നത്. ക്യാപ്സിക്കം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ ക്യാപ്സിക്കത്തിൻ്റെ മുകളിലാണ് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ആ ലയറിൻ്റെ വെജിറ്റബിളിൻ്റെ ലയറിൻ്റെ മുകളിൽ നമുക്ക് ചിക്കൻ പൊരിച്ചത് വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മളുടെ വെന്ത റൈസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ചൂടോടുകൂടി തന്നെ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ സെറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 3 മുളക് ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, മൂടി വയ്ക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ അതെടുത്ത് കഴിക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ മക്ലൂബ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.